നമസ്കാരം. ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിൻ്റെ HSA സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായി കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും പഴയ കൃതി, കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും പഴയ കൃതി ഏതാണ്? ഐതിഹ്യ ആരണ്യകം. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും പഴയ കൃതി ഐതിഹ്യ ആരണ്യകം. പ്രാചീന കേരളത്തിലെ ഏറ്റവും പ്രമുഖ ജൈനമത കേന്ദ്രം ഏതായിരുന്നു? തൃക്കണാമതിലകം. തൃക്കണാമതിലകമാണ് പ്രാചീന കേരളത്തിലെ ഏറ്റവും പ്രമുഖ ജൈനമത കേന്ദ്രം എന്ന് പറയുന്നത്. പ്രാചീന കേരളത്തിലെ ഏറ്റവും പ്രധാന ബുദ്ധമത കേന്ദ്രം ഏതായിരുന്നു? ശ്രീമൂലവാസം. പ്രാചീന കേരളത്തിലെ ഏറ്റവും പ്രധാന ബുദ്ധമത കേന്ദ്രം ശ്രീമൂലവാസം. ദക്ഷിണ നളന്ദ എന്ന് വിളിക്കപ്പെട്ട പ്രാചീന കേരളത്തിലെ വിദ്യാകേന്ദ്രം ഏതാണ്? ദക്ഷിണ നളന്ദ എന്ന് വിളിക്കപ്പെട്ട പ്രാചീന കേരളത്തിലെ വിദ്യാകേന്ദ്രം കാന്തള്ളൂർ ശാല. ദക്ഷിണേന്ത്യയിലെ അശോകൻ എന്ന് വിളിക്കപ്പെട്ട ആയ് വംശരാജാവ്, വിക്രമാദിത്യ വരകുണൻ. ദക്ഷിണേന്ത്യയിലെ അശോകൻ എന്ന് വിളിക്കപ്പെട്ട ആയ് വംശരാജാവ്, വിക്രമാദിത്യ വരകുണൻ. ശൈവസന്യാസിമാർ അറിയപ്പെട്ടിരുന്നത് നയനാർമാർ. ഉദയം പേരൂർ സൂനഹദോസ് നടന്ന വർഷം 1599 ജൂൺ 20. ഉദയം പേരൂർ സുനഹദോസ് നടന്നത് 1599 ജൂൺ 20. പ്രചന്നബുദ്ധൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ശങ്കരാചാര്യർ. കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഹെർമൻ ഗുണ്ടർട്ട്. കേരളത്തിൽ പ്രാചീന മൺഭരണികളായ നന്നങ്ങാടികൾ കണ്ടെത്തിയ സ്ഥലം ഏങ്ങണ്ടിയൂർ, തൃശൂർ. തൃശൂരിലെ ഏങ്ങണ്ടിയൂരിലാണ്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തിമല, വയനാട്. കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യത്തെ ചരിത്രരേഖ വാഴപ്പള്ളി ശാസനം. പുറപ്പെടുവിച്ച ഭരണാധികാരി രാജശേഖരവർമ്മൻ. നമശിവായ എന്നാരംഭിക്കുന്ന ശാസനം വാഴപ്പള്ളി ശാസനം. കേരളത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന സംഘം കൃതി പതിറ്റുപത്ത്. കപിലറാണത് രചിച്ചിരിക്കുന്നത്. കേരളത്തെപ്പറ്റി പ്രതിപാദിച്ച സംഘം കൃതി പതിറ്റുപത്താണ്. തമിഴ് വ്യാകരണത്തെപ്പറ്റി പ്രതിപാദിച്ച സംഘം കൃതി തൊൽക്കാപ്പിയം. വാനവരമ്പൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ചേര രാജാവ് ഉദിയൻ ചേരൻ. സംഘകാല ചേരന്മാരുടെ പ്രധാന തുറമുഖം മുസിരിസ്. തീർത്തും ഒരു ബൗദ്ധകാവ്യമായി അറിയപ്പെട്ടിരുന്ന തമിഴ് കൃതി മണിമേഖല. മൂഷകവംശം എന്ന കൃതി രചിച്ചത് അതുലൻ. ആയിരത്തി 1653 കൂനൻ കുരിശ് സത്യപ്രതിജ്ഞ നടന്നത് മട്ടാഞ്ചേരിയിൽ. തിരുവിതാംകൂർ മധ്യകാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് വേണാട്. കൊടുങ്ങല്ലൂരിനെ കുറിച്ച് പറയുന്ന പ്രാചീന റോമൻ കൃതിയായിട്ടുള്ള നാച്ചുറൽ ഹിസ്റ്ററിയുടെ കർത്താവ് പ്ലിനി. AD 1000 ജ്യോതിശാസ്ത്രം പുറപ്പെടുവിച്ച ഭരണാധികാരി ഭാസ്കര രവിവർമ്മ. പെരുമാക്കന്മാരുടെ കാലഘട്ടത്തെ കച്ചങ്ങൾ എന്തായിരുന്നു? പൊതുപെരുമാറ്റച്ചട്ടങ്ങൾ. പ്രാചീനകാലത്തെ വൈഷ്ണവ സന്യാസിമാർ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ആൾവാർമാർ. നയനാർമാർ എന്നും ആൾവാർമാർ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്.
തുടർന്നുള്ള ക്ലാസ്സുകളിൽ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്.